ആ വീട്ടിലുണ്ടായിരുന്ന മറ്റ് ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് ആ കോൺക്രീറ്റ് സ്ലാബ് തകർത്ത് പരിശോധന നടത്തുന്നത്. ഒട്ടുമിക്ക വീടുകളും തകർന്നു പോയിരിക്കുന്നു. മുണ്ടക്കയിൽ 200 വീടുകളുണ്ടായിരുന്ന ഒരു മേഖലയാണത്, ഒരു വനമേഖലയോട് ചേർന്നുള്ള മേഖലയാണ് മുണ്ടക്കൈ. അവിടെ ഒട്ടുമിക്ക വീടുകളും തകർന്നിരിക്കുന്നു. നമ്മൾ ചൂരൽമലയിൽ കണ്ടതിനേക്കാൾ ഭീകരമായ കാഴ്ചയാണ്. വലിയ പാറക്കല്ലുകൾ ഉരുണ്ടു വന്നാണ് വീടുകൾ തകർത്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതുപോലെ ആ ഗ്രാമം അപ്പാടെ ഒലിച്ചു പോയൊരു പ്രതീതിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ പ്രാഥമികമായ രക്ഷാപ്രവർത്തന സാമഗ്രികൾ മാത്രമാണ് ഇവിടെയുള്ളത്. റോപ്പുകൾ, ഹാമറുകൾ, പിക്കാസുകൾ, ഹൈക്കോട്ടുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വീടിന്റെ കോൺക്രീറ്റ് ആളുകളെ കൊണ്ട് മറിച്ചിടാൻ കഴിയുന്ന തരത്തിൽ കോൺക്രീറ്റ് കഷ്ണങ്ങളാക്കിയതിനു ശേഷം ആ ഭാഗങ്ങൾ ആളുകൾ മറിച്ചിട്ടുകൊണ്ട് ആ ഭാഗത്ത് പരിശോധന നടത്തുന്നു. ഈ കാഴ്ചകളാണ്, ഈ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈനികരും അതും തന്നെ കേരള പോലീസിലെ പ്രത്യേക സംഘവും NDRFഉം സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. എന്നാൽ ഈ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നതിനൊരു പോരാ എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണമെന്ന ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ രക്ഷാപ്രവർത്തന ദൗത്യം ഇത് കുറെ കൂടെ പുരോഗമിക്കേണ്ടതുണ്ടോ? 100% പുരോഗമിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് എന്റെ ബന്ധുക്കൾ പറയുന്ന ചില 5 മൃതദേഹങ്ങൾ എന്തിന്റെ ഈ പിന്നെ സ്ലാബിന്റെ അടിയിലുള്ളതാണ്. നമ്മൾ ഇന്നലെ 100% പുരോഗമിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഇതിന്റെ ബന്ധുക്കൾ പറയുന്ന ചില 5 മൃതദേഹങ്ങൾ എന്തിന്റെ ഈ പിന്നെ ഈ സ്ലാബിന്റെ അടിയിലുള്ളതാണ്. നമ്മൾ ഇന്നലെ മുതലേ ഈ പ്രദേശത്ത് ഫയർഫോഴ്സിന്റെ ടീം പോലും വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ രക്ഷാദൌത്യത്തിൽ അത്രക്ക് റിസ്ക് എടുത്തിട്ട് ആർമി ടീമിന്റെ കൂടെ വന്ന ആളുകളായതുകൊണ്ട് പറയാണ്, നമ്മൾ ഇന്നലെ ആ പ്രദേശത്തു നിന്ന് തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ 22 മൃതദേഹങ്ങളെ നമ്മൾ എടുത്ത സമയത്ത് ഇവിടുത്തെ ഫയർഫോഴ്സിന്റെ ടീമുകൾ പറഞ്ഞത് നാളെ നേരം വെളുക്കാതെ ഇവിടുന്ന് താഴോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഫയർഫോഴ്സിന്റെ മുഴുവൻ ടീമുകളും താഴെ പിന്നെ റാലിക്ക് പോകുന്ന പോലെ ക്യൂ നിന്നിട്ട് കാഴ്ചക്കാരായി നിൽക്കുകയാണ്. എത്ര കിലോമീറ്റർ അകലെ മുഴുവൻ സന്നാഹങ്ങളും അവരെ കയ്യിൽ വെച്ചിട്ട് അതിവിടെ ഈ പ്രദേശത്ത് എത്തിക്കാതെ ഇവിടുത്തെ ജനങ്ങളാണ് എന്താ ദുരിതം അനുഭവിച്ച് പിന്നെ റിസ്ക് എടുത്തിട്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിനോട് പറയാനുള്ളത് അതിന്റെ മുഴുവൻ സംവിധാനം ഈ പ്രദേശത്ത് എത്തിച്ച് ഫയർഫോഴ്സ് ടീമും നോക്കുകുത്തികളാകാതെ പണിയെടുക്കണമെന്നാണ് അഭിപ്രായം. നിങ്ങൾ വയനാട്ടിൽ തന്നെയുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നു, ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് അതിൽ നിങ്ങളുടെ പ്രതികരണം? ഹിറ്റാച്ചി ഞമ്മൾ കടന്നു വന്ന പിന്നെ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ വീതി കുറഞ്ഞതും അതേപോലെ തന്നെ ആഴം കുറഞ്ഞ ആളുകളാണ്. ചെറിയൊരു പിന്നെ ഈ മരക്കഷ്ണം ഇട്ടിട്ടാണ് കടന്നു വന്നത്. അപ്പോൾ ഈ ഇപ്പം വെറും ഹാമർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ തന്നെ കാണാമല്ലോ, ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ സാധാ നാടൻ നമ്മൾ വീട്ടിൽ ചെയ്യുന്നവരാ. ഇത്രയും സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായിട്ട് ഒരു ബ്രേക്കറോ ഹിറ്റാച്ചിയോ മറ്റ് സംഗതിയോ ഒന്നും തന്നെ നമ്മൾ ഇവിടെ നമുക്ക് ലഭ്യമല്ല. രാവിലെ 5:00 സമയത്ത് വന്ന ആളുകളാണ്, കാരണം 5:30 ശേഷം പോലീസ് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. അതിരാവിലെ വന്ന ആളുകളാണ്. ഈ ആളുകൾ ഹാമർ ഉപയോഗിച്ച് പൊട്ടിച്ചിട്ട് കയറുപയോഗിച്ച് വലിക്കുന്ന ഒരു ദൃശ്യമായിപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ നമ്മളെ സർക്കാരിൻ്റെ അടുത്തും ഫയർഫോഴ്സിൻ്റെ അടുത്തുള്ള ടൂൾസ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് 5 ഇപ്പം ഇതിൻ്റെ മകനിപ്പോൾ ഇവിടെ ഉണ്ട്, മകൻ്റെ കണ്ണിൽ നിന്ന് ചോരയാണ് ഇറ്റുന്നത്. നമുക്ക് ഓരോ മുമ്പിൽ നിന്ന് ഇത് കിട്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ പ്രയാസമുണ്ട്. അപ്പോൾ ഈ ഭരണകൂടങ്ങൾ എല്ലാവരും റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് കാര്യമില്ല, ദൃശ്യങ്ങൾ നോക്കിയിട്ട് വെറും ടി വി കണ്ടതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആ തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി ഇങ്ങോട്ട് എത്തിക്കണം എന്ന ആവശ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഹാമറുകൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് സ്ലാബുകൾ തകർക്കുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. അത് അപര്യാപ്തമാണെന്ന് നാട്ടുകാർ തന്നെ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പരാതിപ്പെടുകയാണ്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് സാജിദ് അജ്മൽ കൂടി ചേരുന്നു. സാജിദ്, ഈ മുണ്ടക്കയിലുള്ള പ്രദേശവാസികൾ പറയുന്നത് വേണ്ടത്ര യന്ത്രസാമഗ്രികൾ ഇല്ലാതെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നാണ്. ഹാമറുകൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് സ്ലാബുകൾ തകർത്ത് എപ്പോൾ ഇത് പൂർത്തിയാക്കാനാണെന്ന് അവർ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ എക്യുപ്മെന്റ്സ് എത്താത്തത്?
അജിൻസ് അങ്ങോട്ട് എക്യുപ്മെന്റ്സ് എത്തുക എത്തിക്കുക എന്നുള്ളതിൽ ഈ ജെ സി ബി എത്തുക എത്തിക്കുക എന്നുള്ളതിൽ ഈ ജെ സി ബി പോലുള്ളത് എത്തിക്കുക പ്രയാസമാണ്. പക്ഷെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമതും ഫലപ്രദമായില്ല. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചെയ്യാണ്. മിസ്റ്റർ, ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? This is the incident site, why not? Yesterday early in... Sir, ഈ എൻ ഡി ആർ എഫ് ഈ ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിയുമായി സംസാരിക്കുകയാണ്. അതിൻ്റെ ഒരു ബ്രീഫിംഗ് എന്ന നിലയ്ക്കായിരിക്കും മന്ത്രി സംസാരിക്കുക. ഇതിൽ ഇന്നലെ ഈ സ്ഥലത്ത് എത്തിയ, അതായത് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലെത്തിയ ആളുകൾ, അവർക്ക് ഈ സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇത്തരം ഈ ഉപകരണങ്ങൾ പരമാവധി എത്തിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അത് പക്ഷേ ഈ എല്ലാ രീതിയിലും എത്തിയിട്ടില്ല. പക്ഷെ ഈ ഹാമറുകൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്താ ഇപ്പോ ബെയിലിപ്പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായി സൈന്യം എത്തുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. ഇത് താൽക്കാലിക പാലമാണെങ്കിലും നെട്ടും ബോൾട്ടുമെല്ലാം ഉപയോഗിച്ച് നല്ല ഉറപ്പുള്ള വാഹനങ്ങൾക്കും മറ്റ് എക്യുപ്മെന്റ്സിനും ജെ സി ബി ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സിനും പോകാൻ കഴിയുന്ന ഒരു പാലമായിരിക്കും ബെയിലിപ്പാലം. അത് നിർമ്മിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നിലവിലുള്ള ഒരു താൽക്കാലിക പാലമുണ്ട്. അത് മരം ഉപയോഗിച്ച് നടന്നു കയറാൻ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിലൂടെയായിരുന്നു നിലവിലുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നത്.